ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി സൂപ്പർ ലേഡി. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വരുവാണ്. ആരാന്നറിയണ്ടേ? ആരായിരിക്കും ഗൺശ്രീ, പറയൂ ആരാ? അപ്പം അവരുടെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയും ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പും ആണ്. ഒരു വല്ലാത്ത സന്തോഷത്തിലാണ് അവര്. കാരണം ആദ്യമാണ്, അവരുടെ വലിയൊരു ആഗ്രഹമാണ് ഞങ്ങൾ സാധിച്ചു കൊടുത്തത്. ലോങ് ടൈം വെയിറ്റ് ചെയ്യണ്ടെന്ന് നാട്ടിൽ തന്നെയാണ്. ഞാനും അനിയനോടല്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ നമ്മള് രണ്ടാമത് കൊടുത്ത നല്ല ഏജൻസി ആയിരുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആദ്യം കൊടുത്ത ഏജൻസിയേക്കാളും അവർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്ന് അവർ പറയുന്ന പോലെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മുടെ പപ്പയ്ക്കും മമ്മിക്കും ഡിസൈഡിച്ച്, അങ്ങനെ അവർ ഇന്ന് ലാൻഡ് ചെയ്യാണ് ഗൈസ്. ഞങ്ങൾ വലിയ ഹാപ്പിയാണ്. തൊമ്മിയെ കാണാനുള്ള വലിയ സന്തോഷത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ തൊമ്മി അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ മമ്മി അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അവർ എയർ ഇന്ത്യക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അവരിപ്പോൾ ഫ്ലൈറ്റിലാണ്, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെടുവാണ്. അപ്പോൾ അപ്പു ലിമ ഇന്നലെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരെ പിക്കപ്പ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷത്തിലും അവരെ കാണാനുള്ള ഒരു ഇതിലും, പിന്നെ തൊമ്മി അമ്മച്ചീനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതിലായിരിക്കും നിങ്ങളെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം. അപ്പം വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഫുൾ വീഡിയോ കാണാനും മറക്കരുത്. തമ്മിക്കിട്ട് എവിടെ പോ? തമ്മി എവിടെ പോ? ചാച്ചി അമ്മച്ചിങ്ങനെ പോന. തമ്മി പതിയെ ജലദോഷമൊക്കെ പിടിച്ചിരിക്കുക ഗൈസ്, അതുകൊണ്ടാണ് ആള് മൂടിയായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയുള്ളൂ. കുറച്ച് ട്രാഫിക് ഒക്കെ ഉണ്ട്. പിന്നെ അപ്പുലിമിയ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എയർപോർട്ടിൽ വെച്ച് കാണാം. ഇന്ന് നമ്മള് എയർപോർട്ടിലേക്ക് പോകുന്നത് വേറെ ഒരു റൂട്ടിലൂടെയാണ്. ശരിയാണ്, നമ്മള് വേറൊരു എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എയർ ഇന്ത്യ മിക്കപ്പോഴും ഗാറ്റിക്കിലേക്കാണ് വരാറ്. അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് വേറെ റൂട്ട്. അപ്പം നല്ല രസമുണ്ട്. ഇന്ന് സ്കൈ ഒക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ മഴയുണ്ടായിരുന്നു കേട്ടോ, മഴയുണ്ടായിരുന്നു. ഇപ്പൊ ചെറിയ വെയിലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല റൂട്ട്. ഇത് കണ്ടോ, നിങ്ങൾ യു കെ ഒന്നും വിശ്വസിക്കില്ല. മമ്മി പപ്പ വരുമ്പത്തേക്ക് ഇത് കാണുമ്പോ ഇതാണോ യു കെ എന്ന് ചോദിക്കാതിരുന്ന മതിയായിരുന്നു. ഇത്രയും വലിയ പാടത്തിന്റെ ഇടയ്ക്ക് ഒരു വീട്. ദേ ആ പോകുന്നതാണ് അപ്പും ലിമയും, അവന്റെ വണ്ടിയാണത്. നല്ല രസമുണ്ട്. ഇന്ന് സ്കൈയും അയ്യോ ഒരു നല്ല കട്ടൻ ചാടി തന്നെ ഹമ്പാണോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു പറയൂ, പറയൂ കമന്റ് ബിലോ, കമന്റ് ബിലോ. ഇത് കണ്ടിട്ട് നമ്മുടെ പാലക്കാടൊക്കെ പോലെ ചിലവർ പറയാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം അപ്പം നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നാലും നമ്മൾ ജസ്റ്റ് മക്ഡൊണാൾഡ്സിലേക്ക് കയറാൻ പോവാണ്. അപ്പം അവിടുന്ന് ചെറുത് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോവും. എന്നിട്ട് മമ്മിയും പപ്പയും വന്നിട്ട് വീണ്ടും നമ്മൾ എവിടെയും ഫുഡ് കഴിക്കാൻ കയറും. എനിക്ക് അന്ന് മേടിച്ച ആ സ്പൈസ് സാധനം വേണം. വളാക്കാനല്ല പറഞ്ഞ, ഇങ്ങനെയാണ് കളർ ചെയ്യണേ. ചെട്ടിത്തലയാ എടാ നിന്നെല്ലാരും ഇപ്പൊ നോക്കണണ്ടോ?
രണ്ടായി നമ്മൾ എയർപോർട്ട്. ഇനി ഒരു 50 എത്ര മിനിറ്റ്, 45 മിനിറ്റ് കൂടി ഉണ്ട് എയർപോർട്ട് എത്താൻ. അവരും ലാൻഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ലണ്ടൻ. പക്ഷെ ഇവിടെയൊക്കെ നല്ല റെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ടൗണിൽ സിറ്റി ഏരിയകളിലൊക്കെ വരുമ്പോഴത്തേ നല്ല റെന്റ് ഒക്കെ ആയിരിക്കും. വല്ലപ്പോഴും വന്നു പോകാനൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കൊള്ളോളൂ. ഇവിടെ താമസിക്കാൻ പോയ കുടുംബം പണയം വെക്കണ്ട. നമ്മള് നമ്മുടെ വ്ളോഗിലൊന്നും നൈറ്റ് ഇതും കാണിച്ചിട്ടില്ല. ഞങ്ങള് വരും, മമ്മി വരുന്നു, ഹാൻഡ് ഓവർ ചെയ്യുന്നു. അങ്ങനെ നമ്മള് ഗാറ്റ്വിക് എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ പപ്പ മമ്മി ലാൻഡ് ചെയ്തേക്കണേ സൗത്ത് ടെർമിനലിലാണ്. അപ്പൊ നമ്മള് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മള് ജസ്റ്റ് ഒരു കാർഡ് എടുക്കണം. ഇറങ്ങിപ്പോകുമ്പോ പൈസ പേ ചെയ്തിട്ട് പോകണം. നമ്മള് കാർഡ് വിളിച്ചെടുത്തിരിക്കുന്നു. പപ്പ മമ്മിയും ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി. അവർക്ക് ഇനി ഇമിഗ്രേഷന്റെ അവിടേക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ ലഗേജ് ഒക്കെ എടുത്തിറങ്ങുമ്പോഴത്തേക്ക് ഒരു 20 മിനിറ്റ് ആവുമായിരിക്കും അല്ലേ. അപ്പൊ ഇതാണ് ഗാറ്റ്വിക് എയർപോർട്ട്. ഇത് വലിയ എയർപോർട്ടാണ്. പാർക്കിങ്ങിന്റെ ഏരിയയില് ഓരോ തൂണിന്റെ കളറാണ് ഇവര് പറയുന്നത്. നമ്മൾ റെഡ് കാർ പാർക്കിങ്ങിലാണ് കേറിയേക്കുന്നത്. വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ടൈം എടുക്കുന്നേ. ഇത്രയും പാർക്കിംഗ് ഉണ്ടായിട്ട് കുഞ്ഞു സ്ഥലയില്ലേ. ഞങ്ങൾ കട്ട വെയിറ്റിംഗാണ്. പൊമ്മിയുടെ ചാച്ചൻ അമ്മച്ചും വരുവാണ്. പൊമ്മി കാർ ഓടിച്ചു ഇപ്പൊ കാണാൻ വേണ്ടി. മമ്മി മാടുത്തു മണി ചെല്ലി ചെല്ലി.
തമ്മി തമ്മി അമ്മച്ചിയുടെ ഗിഫ്റ്റ്. ആ എന്നാ തമ്മിയത്? അങ്ങനെ നമ്മുടെ പപ്പയും മമ്മിയെ തീ ലഗേജ് കിട്ടി. നമ്മൾ ഗൈസ് അങ്ങനെ പപ്പേ മമ്മി യു കെയിലെ വീട്ടിൽ കാലൂത്ത പോകുന്നു. തട്ടടേ തട്ടട്ടേ കേറിക്കോളൂ കേറിക്കോളൂ. മമ്മി തോക്കൊക്കെ പിടിച്ചിട്ട് തമ്മിയുടെ വെൽക്കം ടു യു കെ. ഗൈസ് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തിയിരിക്കുന്നു. അപ്പൊ നല്ലൊരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നന്നായിട്ട് യാത്ര ചെയ്തു. നല്ല ദൂരമുണ്ട് നമ്മളിവിടെ നിന്ന് മൂന്നര അത്ര മണിക്കൂർ എടുത്തു. പിന്നെ പപ്പയും മമ്മിയും നാട്ടിൽ അവര് മൂന്ന് ദിവസമായിട്ട് കണ്ടു. ലാസ്റ്റ് യു കെയിൽ എത്തിയിരിക്കും. പപ്പ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? സുഖമായ യാത്രയാണല്ലേ. എല്ലാരും പറയണ പോലെയൊക്കെ ആയിരുന്നു. അങ്ങനെ യു കെ എത്തി, ജാക്കറ്റ് ഇട്ടു. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞങ്ങള് പതിപതി ഓരോരോ ബ്ലോഗിലൂടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.